നമസ്കാരം അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വയോധികനെ പെൺകുട്ടികൾ കോടാലി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന് ചാക്കിൽ കെട്ടി തള്ളിയ സംഭവത്തിൽ പെൺകുട്ടികളുടെ മൊഴി പുറത്ത് അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കായി കോടാലി കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്നും കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോൾ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടികൾ പോലീസിനോട് വെളിപ്പെടുത്തി അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച മുഹമ്മദിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ച് വിവിധയിടങ്ങളിലായി നിക്ഷേപിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി ഇതിനായി വലതുക്കാൽ മുറിച്ചെടുത്ത് സ്കൂൾ ബാഗിലാക്കി വീടിനകലെയുള്ള മാലിന്യ പ്ലാന്റിൽ ഒളിപ്പിച്ചു പിന്നീട് പിടിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടതോടെ കീഴടങ്ങാൻ തയ്യാറായതാണെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി അതേസമയം വീട്ടമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന പെൺകുട്ടികളുടെ ആരോപണം തെറ്റാണെന്ന് കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ ഭാര്യ പറയുന്നു മുഹമ്മദ് ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് മാത്രമായി ഈ കൊല നടത്താനാകില്ല തന്റെ സഹോദരൻ മകനുമാണ് കൊന്നത് പെൺകുട്ടികളുടെ പിതാവ് മുഹമ്മദുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ സംരക്ഷണത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു മുഹമ്മദിന്റെ ഭാര്യ പറഞ്ഞു അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുഹമ്മദിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടികളുടെ മൊഴി എന്നാൽ തന്റെ സഹോദരനും മകനുമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് സഖീന പറയുന്നു എന്റെ ഇക്കായ്ക്ക് ഒരു കണ്ണിന്റെ കാഴ്ച പോയി മറ്റേ കണ്ണിന് പത്ത് ശതമാനമേ കാഴ്ചയുള്ളൂ മെഡിക്കൽ കോളേജിൽ നാളെ പോകാനിരുന്നതാണ് അങ്ങനത്തെ മനുഷ്യൻ ഒരു ഉപദ്രവം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എന്റെ കാക്കയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ആങ്ങളെയും ആങ്ങളയുടെ മകനുമാണ് പെൺകുട്ടികൾക്ക് കഴിയൂല അങ്ങനെ കാലും കൈയും വെട്ടിയിട്ട് ചാക്കിൽ കെട്ടി കൊണ്ടിടാൻ എന്റെ ആങ്ങള ഒന്നര മാസം മുൻപ് ഇക്കാക്കയെ കണ്ടോളാമെന്ന് പറഞ്ഞിരുന്നു കൊന്നിട്ട് ആങ്ങളയും ആങ്ങളയുടെ മകനും തഴി രക്ഷപ്പെടുത്തിയതാണ് എനിക്ക് നീതി കിട്ടണമെന്ന് സഖീന മാധ്യമങ്ങളോട് പറഞ്ഞു സഖീന ആരോപണം ഉന്നയിച്ച മുൻ ഭാര്യയും മക്കളുമാണ് കീഴടങ്ങിയത് സഖീന പറയുന്നത് തന്റെ സഹോദരനു വേണ്ടി മുൻ ഭാര്യയും മക്കളും കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് വാടക പോലും വാങ്ങാതെയാണ് സ്ത്രീയെയും കുട്ടികളെയും അവിടെ താമസിച്ചിട്ടിരിക്കുന്നത് ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് ഇവരെ സംരക്ഷിച്ചതുകൊണ്ട് അനിയന് മുഹമ്മദിനോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും സഖീന പറയുന്നു അങ്ങനെയെങ്കിൽ എന്തിന് അമ്മയും കുട്ടികളും കുറ്റസമ്മതം നടത്തിയെന്ന് വ്യക്തമല്ല സഖീനയുടെ ആരോപണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അറുപത്തെട്ട് വയസ്സുകാരനായ മുഹമ്മദും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായെന്നാണ് മൊഴി വീട്ടിലുണ്ടായിരുന്ന കോടാലി പെൺകുട്ടികൾ മുഹമ്മദിന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു മൃതദേഹം ചാക്കിൽ കെട്ടി വീടിനടുത്തുള്ള പൊട്ടക്കിടത്തിൽ തള്ളിയ നിലയിലായിരുന്നു കണ്ടത് കാൽ മാറ്റി വീടിന് തൊട്ടടുത്തുള്ള മാലിന്യ പ്ലാന്റിൽ സമീപവും ഉപേക്ഷിച്ചു പിന്നീട് മൂന്ന് മണിയോടെ അമ്മയും പെൺകുട്ടികളും പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു അതേസമയം പ്രതികളായ അമ്മയെയും പെൺകുട്ടികളെയും ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൊലപാതകം ഉണ്ടായതെന്ന് പെൺകുട്ടികളുടെ ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ രണ്ടാം ഭാര്യയുടെ സഹോദരന്റെ ഭാര്യയും മക്കളുമാണ് ഇവർ െ മുഹമ്മദ് ഉപദ്രവിക്കുന്നത് കണ്ട് കോടാലിയെടുത്ത് തലക്കടിക്കുകയായിരുന്നുവെന്ന് കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത് വലിയ വാർത്തകൾക്കാണ് ഇടവെച്ചത് പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പെൺകുട്ടികൾ എന്നതിനാലാണ് ഇത് കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ വാടക വീട്ടിൽ അമ്മയ്ക്കൊപ്പം വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു ഇരുവരും അതേസമയം മുഹമ്മദിനെ കൊലപ്പെടുത്തിയത് അമ്മയും രണ്ട് മക്കളും ചേർന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുഹമ്മദ് അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടികൾ മുഹമ്മദിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇവർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പെൺകുട്ടികളെയും അമ്മയെയും സംഭവം സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു അരമണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് ഉണ്ടായിരുന്നു അതിനു പിന്നാലെ കൊലയ്ക്ക് ഉപയോഗിച്ച കോടാലിയും മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ബാഗും കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹത്തിൽ നിന്നും കാൽ വെട്ടിമാറ്റിയ നിലയിലാണ് കണ്ടെത്തിയത് ഇതിനിടെ കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് തത്തുമൈ ന്യൂസ്